ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ്. ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ എവിടെയാണ്, മുണ്ടക്കയത്ത് പോയോ പീരുമേട്ടിൽ പോയോ ഷൂട്ട് ചെയ്യാൻ എന്നൊക്കെ. എങ്ങും പോയില്ല, ഇത് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. പണ്ട് ഈ മതിലില്ലായിരുന്നു, പിന്നെ ഞങ്ങളവിടെ ഒരു മതിലങ്ങ് വെച്ചു, പകുതി ഇടിഞ്ഞു പോയി. അതവിടെ മതിലില്ലാതെയും കിടപ്പുണ്ട്. ഞങ്ങളുടെ ബാക്കിൽ കോട്ടയം ടൗണിൻ്റെ നടുക്കാണെങ്കിലും ഒരു 8-10 ഏക്കർ ഫുൾ കാടാണ്. അതുകൊണ്ടാണ് ഇത്രയേറെ പക്ഷികളുടെ. ഇന്നിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ മൊത്തം 2-3 പരുന്ത്, ആദ്യമായിട്ട് പരുന്ത് വഴക്ക് പിടിക്കുന്നതും കണ്ടു മറ്റു കിളികളോട്. അപ്പോൾ ഇതൊരു നല്ലൊരു സൈറ്റാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഒത്തിരി സമയം നിൽക്കാൻ മേലെങ്കിലും നിൽക്കുന്നത്. ഒരു വീടിനിങ്ങനെയൊക്കെയുള്ള സ്വർഗം ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുന്നത് പ്രത്യേകിച്ച് ടൗണിൽ താമസിക്കുന്നവർക്ക് വലിയൊരു ലക്ഷ്വറിയാണ്. അങ്ങനെ ഈ ലക്ഷ്വറി ആകാം ഒരു പക്ഷേ ഇത്രയെങ്കിലും നല്ല വായു ഒക്കെ ഈ ശ്വസിക്കുന്നത് കൊണ്ടാകാം ഞങ്ങൾ രണ്ടുപേരും ഈ പ്രായത്തിലും ഇത്രയെങ്കിലുമൊക്കെ ഭേദമായിട്ട് നടക്കുന്നത്. നമ്മളിന്നുണ്ടാക്കുന്ന ഒരു അടയാണ്. അടകളുടെ ഒരു സാമ്രാജ്യം തന്നെ ഉണ്ട് നമുക്ക്. സാൻഡ്വിച്ച് പോലും അടയുടെ ഒരു വകഭേദം, ഒരു വേരിയേഷനാണെന്ന് പറയാം. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യുന്നത് മധുരം ചേർത്ത അടയല്ല, വെറും ഒരു റവ അടയാണ്. ഈ റവ കൊണ്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമല്ലോ. നമ്മൾ ഓരോ വിഭവവും ഇതുപോലെ മറ്റു വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ വസ്തുവും ഉപയോഗിക്കുന്നതാണ് കുക്കിങ്ങിൻ്റെ മഹത്വം തന്നെ. അപ്പോൾ നമുക്ക് ഈ റവയട, നിസ്സാര സാധനങ്ങൾ മതി, ഒന്നും പുത്തനായിട്ട് വേണ്ട. അപ്പോൾ അത് ഒരു ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒരു ഗസ്റ്റിനോ ഒക്കെ കൊടുക്കാം. അത്രയും നല്ല ഒരു റവയട. റവയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, കുഴച്ച് കഴിയുമ്പോൾ ഉതിർന്നുതിർന്നു പോകും. അതുകൊണ്ട് അതിൻ്റെ കൂടെ ശകലം ബൈൻഡിങ് കൊടുക്കാനായിട്ട് ഗോതമ്പ് പൊടിയും കൂടി വേണം, ഒരേ അളവ്. അപ്പോൾ അതെടുത്താണ് ഇന്ന് അടയുണ്ടാക്കുന്നത്. നമുക്ക് പോയി തുടങ്ങാം. നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു റവയടയാണ്. എൻ്റെ ആദ്യത്തെ ചേരുവ, മെയിൻ ചേരുവ, ഇത് 1 കപ്പ് റവ, ഗോതമ്പ് റവ. ഇത് സ്ലൈറ്റ്ലി ഫ്രൈഡ് ആവാം, അല്ലാതെ കിട്ടുന്നത് ഏതാണോ അതെടുക്കാം. മെലിഞ്ഞതെടുക്കാം, വണ്ണം കൂടിയതെടുക്കാം. ഇതൊരു ഇടത്തരമായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് മാവ്, ഗോതമ്പ് പൊടി, ഇത് രണ്ടുമാണ് വേണ്ടത്. കാരണമുണ്ട്, ഈ റവയ്ക്ക് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ചൊക്കെ വരുമ്പോൾ വിട്ടുവിട്ട് പോകുന്ന ഒരു സ്വഭാവമുണ്ട്, ബൈൻഡിങ് ഇല്ല. ഇതിന് ബൈൻഡിങ് കൊടുക്കാനാണ് ഈ ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുന്നത്. ഈക്വൽ വോളിയം, 1 കപ്പിന് 1 കപ്പ്, രണ്ടും ഓരോ കപ്പ്. അപ്പം ഇത് മൊത്തത്തിൽ 2 കപ്പുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് ഇഷ്ടമുള്ള എന്ത് വേണേലും ചേർക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും സാധനങ്ങളാണ്. ഒരു സബോള അരിഞ്ഞത്, കുറച്ച് നുറുക്കി കുറച്ച് ചെറുതായിട്ട് മുറിച്ചത്, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഇത് കറിവേപ്പില, ഇത് മല്ലിയില, ഇത് പച്ചമുളക്, ഇത് തേങ്ങ. തേങ്ങയ്ക്ക് പകരം തേങ്ങ ഇടാതെ ഇതുണ്ടാക്കാം, അതാണ് പകരം. തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങ ഇല്ലാത്ത ഡിഷ് തരണമെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് മാറ്റാം. ഒരല്പം തൈര് ചേർത്താൽ മതിയെന്ന്. ഒരു നുള്ളു പഞ്ചസാര ഇടാം, എന്ത് വേണേലും ഇടാം. പിന്നെ കായപ്പൊടി, ജീരകം വേണ്ടവർക്ക് ജീരകം ഇടാം. പിന്നെ അയമോദക വേണ്ടെങ്കിലോ അതിട്ടോളൂ. മുളക് പൊടി വേണോ ചേർത്തു, മഞ്ഞപ്പൊടി വേണോ ചേർക്കാം. അങ്ങനെ നമുക്ക് യാതൊരു നിയമങ്ങളും ഇല്ലാത്ത ഒരടയാണ് ഈ റവയട. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാവുന്നതാണ് വീടുകളിൽ. ഞാൻ ഒരല്പം മഞ്ഞപ്പൊടി ചേർക്കുന്നു, 2 നുള്ള് കായപ്പൊടി ചേർക്കുന്നു, 1/2 ടീസ്പൂൺ പാകത്തിന് വേണ്ട ഉപ്പ്. അത് മുഴുവൻ ഇടില്ല, പാകത്തിന്, അവരവരുടെ പാകത്തിന്. ചുവപ്പ് മുളക് പൊടി കൂടുതൽ വേണ്ടവർക്ക് അതിടാം. ബാക്കി ഇപ്പം തേങ്ങ ചേർത്തു, മല്ലിയില, കരിവേപ്പില ഒന്ന് മുറിച്ചിട്ടുണ്ട്, അതൊക്കെ, ഇഞ്ചി മുറിച്ചത്, പച്ചമുളക്, സബോള, ബിഗുണിയൻ കൊച്ചായിട്ടരിഞ്ഞ, 1 സബോള ചേർത്തു, 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കുഴക്കുക. ഇത് ആദ്യമേ ഒഴിക്കുന്ന 1 കപ്പ് വെള്ളം, ഇത്രയും മിച്ചം ഉണ്ടായിരുന്നു 1 കപ്പിൽ, അതും കൂടി ഒഴിച്ചു. നന്നായിട്ട് കുഴക്കുക, ഒരല്പം ലൂസായിട്ട് കുഴച്ചെടുത്തിട്ട് ഇത് ഇലയിലോട്ട് തട്ടി പരത്തും. ഒരല്പം കൂടി വെള്ളം ചേർക്കുക, 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു. ഇപ്പോൾ കൂടുതലൊഴിച്ച് കുളവാകും, കുളവാക്കരുത്. ഇതിപ്പോൾ കറക്റ്റാണ്. ഇനി ഒരു 10 മിനിറ്റ് ഇത് മാറിയിരിക്കട്ടെ അടച്ച്. ഇതിപ്പം 10 മിനിറ്റ് കഴിഞ്ഞു. ചിലപ്പോൾ ഒരു നുള്ളു വെള്ളം കൂടെ ഒഴിക്കേണ്ടി വരും, 1/2 ടേബിൾ സ്പൂൺ വെള്ളം. ഏത് മാവ് ഇരിക്കുമ്പോൾ ഇച്ചിരി ടൈറ്റാവും, അതുകൊണ്ട് അതിപ്പോൾ ഇഡ്ഡലി മാവും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ തലേന്ന് വരച്ചെല്ലാം പുളിപ്പിക്കാൻ റെഡിയാക്കി വെച്ചാലും രാവിലെ വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ചക്കലം വേണ്ടി വരും, കുറുകും മതി.
സേഫ് ഒരു ശകല എണ്ണ ഈ ഇലയിലോട്ട് പുരട്ടുകയാണ്. ഉണ്ടോ വാഴയില? വാഴയില വേണമെന്നൊരു നിർബന്ധവുമില്ല, നേരെ കല്ലയിലോട്ട് പരത്താം. കാരണം നമ്മൾ എന്ത് ചേർത്തിട്ടുണ്ട്? വീറ്റ് ഉണ്ട്, ഗോതമ്പുണ്ട്. എങ്കിലും ഇതിങ്ങനെ വെച്ചിട്ട് ഈ നാല് വിരലും, ശരിക്ക് ഈ നാല് വിരലും ഇങ്ങനെ പതിയണം. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് തട്ടി 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 കഴിയുന്നത്ര കനം കുറയ്ക്കുക. കട്ടിയാണേലും വേഗം ടൈം എടുക്കും, ടേസ്റ്റും ഒരു ചഹലമൊക്കെ കുറയാം മാത്രമേ ഉള്ളൂ. ഇതൊരല്പം കനത്തിലാണ് എടുത്തത്, ഇത് മെലിച്ചാണ് എടുത്തത്. മെലിച്ചത് ചുടാൻ വേണ്ടിയുള്ള കല്ല് നല്ല ഹോട്ടായിരിക്കണം. എന്താണെന്നറിയോ, അല്ലേ കല്ലച്ച് പോവും, ഇച്ചിരി ഹാർഡായി പോവും. അടയിടുമ്പോൾ ഒരു നുള്ള എണ്ണ ഇങ്ങനെ ഒഴിക്കാം, ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. ദേ വേണമെങ്കിൽ ഈ സൈഡിൽ കൂടി അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കുക്ക് ചെയ്യണം ഇത് കേട്ടോ. ഇപ്പം കട്ടിയുള്ളതായതുകൊണ്ട് ഒരല്പം ഓട്ടയിടാം. ഓക്കേ, ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുത്താൽ മതി, കുക്കാവാൻ കൂടുതൽ എളുപ്പം കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേണമെങ്കിൽ ഒന്ന് തിരിച്ചിടാം കേട്ടോ, സൈഡൊക്കെ കുറച്ച് കുക്ക്ഡായി. ഇനി മറ്റേ സൈഡും ഇതുപോലെ തന്നെ കുക്കാവണം. ഇച്ചിരി എണ്ണയൊക്കെ ഇതിന് സ്വാദ് കൊടുക്കും കേട്ടോ. ഇനി ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, നിങ്ങൾക്ക് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒരു സ്പൂണും കൂടിയൊക്കെ ചേർക്കാം മതി. കണ്ടോ, തീരെ മെലിഞ്ഞു പോയാൽ ചിലപ്പോൾ മേലേന്ന് വിട്ടു വരുമ്പോൾ പൊട്ടാം. അതൊഴിവാക്കാൻ എന്ത് ചെയ്യണമെന്നോ, ദേ കണ്ടോ ആ ഇലയോടെ അങ്ങിടാം കണ്ടോ. മറിച്ചു അത് ഇലയിന്ന് ഇങ്ങോട്ടിട്ടു, എണ്ണയോ നെയ്യോ ചേർത്തു. ഇങ്ങനെയൊക്കെ വിട്ടത് ശകലം കുഴപ്പമൊന്നുമില്ല, അത് ഈ കനം തീരെ കുറച്ചില്ലേ അതുകൊണ്ടാണ് കണ്ടോ. ഇവിടെയൊക്കെ ചുമന്നു തുടങ്ങി മതി. ഇതിപ്പോൾ രണ്ടെണ്ണം, ഇതിനായിരിക്കും കൂടുതൽ രുചി കേട്ടോ. ഇത് ഇച്ചിരി കൂടെ അറിയാൻ മേല, അല്ലേ ഞാൻ നോക്കിയിട്ട് പറയാം. ഞാൻ സാധാരണ വീട്ടിലുണ്ടാക്കുന്നത് ഈ സ്റ്റൈലാണ്, വല്ലപ്പോഴുമൊക്കെ ഉണ്ടാക്കിയാൽ. അതുകൊണ്ട് ഇത് ഞാൻ മെലിഞ്ഞുണ്ടാക്കാറ് പതിവില്ല, ഗോതമ്പടയാണേ ഉണ്ടാക്കും. എനിക്ക് ഗോതമ്പട ഭയങ്കര ഇഷ്ടമാണ്. ഇതിലേത് പച്ചക്കറി വേണേലും ചേരും, ക്യാബേജോ ബീൻസോ കാരറ്റോ ഒക്കെ. തീരെ പൊടിയായിട്ട് കനം കുറച്ച് അരിഞ്ഞ് ചേർത്തിട്ട് കുഴച്ചാലും കൂടുതൽ നറിഷിംഗ് ആയ അടയുണ്ടാക്കിയെടുക്കാം. അപ്പം ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഇതാണ് കഴിക്കുന്നത്, അതുകൊണ്ട് ഞാൻ മുഴുവൻ ഉണ്ടാക്കുന്നില്ല. ചൂട് വേണം ഇത് കഴിക്കുമ്പോൾ. ഇത് അവിയലിൻ്റെ കൂടെ നല്ലതാണ്, സാധാരണ അവിയലിൻ്റെ കൂടെ. അട അവിയൽ എന്നൊരു പ്രസിദ്ധമായ കോമ്പിനേഷൻ തന്നെ തമിഴ്നാട്ടിലുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഏത് തരം ചട്നിയുടെ കൂടെയും ഇത് ഉപയോഗിക്കാം. 4 മണിക്ക് പള്ളിക്കൂടം വിട്ട് വരുന്ന പിള്ളേർക്ക് കൊടുക്കാനും ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇത് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.